Namaskaram, ellavarkkum Kerala Careers in Day YouTube channel leki swagadam. Nammal innu ee video lude nokkanayi pogunnathu Kerala Public Service Commission KPSC guested date 15/6/2023 publish cheytha notification le Pharmacist grade 2 Homoeo for Homoeopathy Department എന്ന നോട്ടിഫിക്കേഷന്റെ ഡീറ്റെയിൽസ് ആണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ നോക്കാനായി പോകുന്നത്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനായി മറക്കരുത്. അതേപോലെ നിങ്ങൾക്ക് ഡെയിലി ജോബ് അപ്ഡേറ്റ് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതിന് വേണ്ടി കേരള കരിയേഴ്സ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ കേരള പിഎസ്സിയുടെ ഡീറ്റെയിൽഡ് സിലബസ് തസ്തിക വൈസായി ലഭിക്കുന്നതിന് വേണ്ടി കേരള കരിയേഴ്സ് എന്ന ടെലഗ്രാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കേരള കരിയേഴ്സ് എന്ന ടെലഗ്രാം ചാനലിൻ്റെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് അത് ഓപ്പൺ ചെയ്ത് നോക്കാവുന്നതാണ്. കേരള പി എസ് സി പബ്ലിഷ് ചെയ്ത നോട്ടിഫിക്കേഷനിലെ കാറ്റഗറി നമ്പർ 119/2023 വിളിച്ചിരിക്കുന്ന ഡിപ്പാർട്ട്മെൻറ്റ് ഹോമിയോപ്പതി, വിളിച്ചിരിക്കുന്ന തസ്തിക എന്ന് പറയുന്നത് ഫാർമസിസ്റ്റ് ഗ്രേഡ് 2 ഹോമിയോ, സാലറി എന്ന് പറയുന്നത് 27,900 രൂപ മുതൽ 63,700 രൂപ വരെ. നോട്ടിഫിക്കേഷൻ വിളിച്ചിരിക്കുന്നത് ഡിസ്ട്രിക്റ്റ് വൈസായാണ്. അതിൽ ഡയറക്റ്റ് NCA റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷനിലാണ് ഇത് വരുന്നത്. മെത്തേഡ് ഓഫ് അപ്പോയിൻമെൻറ്റ് ഡയറക്റ്റ് റിക്രൂട്ട്മെൻ്റ് ആണ്. നമ്പർ ഓഫ് വേക്കൻസി ഡിസ്ട്രിക്റ്റ് വൈസായാണ് കൊടുത്തിരിക്കുന്നത്. അതിൽ ആദ്യമായി വരുന്നത് ആലപ്പുഴ ഒരു വേക്കൻസിയാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് 18 മുതൽ 41 വയസ്സ് വരെ ഉള്ളവർക്ക്, അതായത് 2/1/1982 1/1/2005 ഇടയിൽ ജനിച്ചിട്ടുള്ളവർക്ക് ഈ ആപ്ലിക്കേഷൻ അയക്കാവുന്നതാണ്. ഇതിൽ കൊടുത്തിരിക്കുന്ന ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് ഏജ് റിലാക്സേഷൻ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന ഏജ് ലിമിറ്റാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. ക്വാളിഫിക്കേഷൻ, ക്വാളിഫിക്കേഷനിൽ ആദ്യത്തെ ക്വാളിഫിക്കേഷനായി പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ SSLCയോ അല്ലെങ്കിൽ അതിന് ഇക്വലൻ്റ് ക്വാളിഫിക്കേഷനോ പാസ്സായിരിക്കേണ്ടതാണ്. രണ്ടാമത് ക്വാളിഫിക്കേഷനായി പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ നേഴ്സ് കം ഫാർമസിസ്റ്റ് ട്രെയിനിങ് കോഴ്സ് ഹോമിയോപ്പതി അത് പാസ്സായിരിക്കേണ്ടതാണ്. അതും കണ്ടക്റ്റഡ് ബൈ ഗവൺമെൻറ് ഓഫ് കേരളയുടേത് പാസ്സായിരിക്കേണ്ടതാണ്. അത് ഇല്ലാത്ത പക്ഷം നിങ്ങൾക്ക് ഫാർമസി ഇൻ ഹോമിയോപ്പതി സർട്ടിഫിക്കറ്റ് പാസ്സായിരിക്കേണ്ടതാണ്. അതും കണ്ടക്റ്റഡ് ബൈ ഗവൺമെൻറ് ഓഫ് കേരളയുടേതോ അതല്ലെങ്കിൽ അതിന് ഇക്വലൻ്റ് ക്വാളിഫിക്കേഷൻ റെക്കഗ്നൈസ്ഡ് ബൈ ഗവൺമെൻറ്റുടേതോ ഉണ്ടായിരുന്നാൽ മതിയാവുന്നതാണ്. ഈ രണ്ട് ക്വാളിഫിക്കേഷനും ഉള്ളവരാണെങ്കിൽ അവർക്ക് ഈ ആപ്ലിക്കേഷൻ അയക്കാവുന്നതാണ്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം അതിൽ ആദ്യമായി വരുന്നത് ഇതൊരു NCA റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷനാണ്. അതും ഷെഡ്യൂൾഡ് ട്രൈബ് കാൻഡിഡേറ്റ്സ് കമ്മ്യൂണിറ്റിയിൽ വരുന്ന, അതും കേരള സ്റ്റേറ്റിൽ മാത്രമുള്ളവർക്ക് മാത്രം അപേക്ഷിക്കാനായി പറ്റുന്ന ഒരു NCA റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷനാണ്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ആപ്ലിക്കേഷൻ എലിജിബിലിറ്റി മെയിൽ ആൻഡ് ഫീമെയിൽ കാൻഡിഡേറ്റ്സ് രണ്ട് പേർക്കും ഈ ആപ്ലിക്കേഷൻ അയക്കാവുന്നതാണ്. ആപ്ലിക്കേഷൻ അയക്കേണ്ടത് ഓൺലൈൻ വഴിയാണ്. ആപ്ലിക്കേഷൻ അയക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് 19/7/2023. ഈ നോട്ടിഫിക്കേഷൻ്റെ കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിനായി നിങ്ങൾ സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് www.keralapsc.gov.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കാവുന്നതാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനായി മറക്കരുത്. അതേപോലെ നിങ്ങൾക്ക് ഡെയിലി ജോബ് അപ്ഡേറ്റ് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതിന് വേണ്ടി കേരള കരിയേഴ്സ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുവരെയും കേരള കരിയേഴ്സ് യൂട്യൂബ് ചാനൽ കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം.